ആളുകൾ സഹിക്കാൻ പറ്റും. ഇത് വളരെ കുറ്റകരമായ ഗുരുതരമായ അനാസയാണ് ഇതിനുണ്ടായിരിക്കുന്നത്. ഇപ്പോൾ പോലീസ് അവരുടെ ഭാഗത്ത് നിന്നും ഗൗരവതരമായ ഒരു അനാസ ഉണ്ടായിട്ടും അതിൽ നിന്ന് കരകയറാനുള്ള മാർഗങ്ങൾ കണ്ടുപിടിക്കുകയാണ്. ഇന്നലെ ADGP പറഞ്ഞത് ഒന്നാണ്, FIR പറഞ്ഞിരിക്കുന്നത് വേറൊന്നാണ്. ഇയാളിപ്പോൾ വാദിയായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നാട്ടുകാർ തല്ലി വഴിയിലിട്ടിരിക്കുന്ന ഒരാളെ കൊണ്ടുവന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. ഇയാളുടെ അക്രമം സഹിക്ക വയ്യാതെ ഇയാൾ വളരെ വയലൻ്റായി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ നാട്ടുകാരുടെ പരാതി അനുസരിച്ചിട്ടാണ് ഇയാളെ പിടിച്ചുകൊണ്ട് വന്നത്. അയാളവിടെ വ്യാപകമായി നടന്ന് പശുക്കളെ അഴിച്ചുവിടുകയും ആളുകളെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്ത ഒരാളെയാണ്, അതായത് മയക്കുമരുന്നിന് അടിമയായി ഒരുപാട് കുഴപ്പങ്ങൾ ചെയ്ത ഒരാളെയാണ് പോലീസ് പിടിച്ചുകൊണ്ട് വന്നത്. അയാളുടെ കൈ പോലും ഒന്ന് കെട്ടാതെ അതിനകത്തേക്ക് ഒരു ഹോം ഗാർഡിനെ വിട്ടുകൊണ്ടാണ് അയാൾ അകത്തേക്ക് പോയത്. വന്ന പോലീസ് നിൽക്കുകയായിരുന്നു അവിടെ. ഈ അതിക്രമം അയാൾ കാണിച്ചു കഴിഞ്ഞപ്പോൾ പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഓടി അകത്ത് കയറിയായിരുന്നു എല്ലാവരും. ഈ കുട്ടി മാത്രമാകുകയുണ്ട്. ഇത് ഞങ്ങളെല്ലാം നിരന്തരമായി നിയമസഭയ്ക്കകത്തെല്ലാം ഉന്നയിച്ചിരുന്നൊരു പ്രശ്നമാണ്. കാരണം ഇന്നത്തെ കാലത്ത് മയക്കുമരുന്നിൻ്റെ ഉപയോഗവും മദ്യത്തിൻ്റെ ഉപയോഗവും വളരെ കൂടുതലായി വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മിക്കവാറും ആശുപത്രികളിലെ കാഷ്വാലിറ്റികളിൽ നടക്കുന്ന അക്രമ സംഭവങ്ങളും ബഹളങ്ങളും നിരവധി പ്രാവശ്യം ഉന്നയിച്ചിട്ടും ഈ ആരോഗ്യ പ്രവർത്തകരെയും അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും ഗവൺമെൻറ്റോ പോലീസോ സ്വീകരിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു ക്രിമിനലിനെ, ഒരു നാട്ടിൽ മുഴുവൻ വെളുപ്പാൻ കാലത്ത് 3 മണി വരെ പ്രശ്നമുണ്ടാക്കിയ ഒരു ക്രിമിനലിനെ ഒരുവിധ തയ്യാറെടുപ്പും ഇല്ലാതെ ഒരുവിധത്തിലും അയാളെ ഒരു തരത്തിലും അയാളെ നിയന്ത്രിക്കാൻ കഴിയാതെ ഒരു പെൺകുട്ടിയുടെ ഒരു ചെറിയൊരു പെൺകുട്ടിയുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ പോലീസ് ചെയ്തത്. ഹോം ഗാർഡിനെയാണോ ഇയാളുടെ കൂടെ അയക്കേണ്ടത്, ഇതുപോലത്തെ ഒരു ക്രിമിനലിൻ്റെ കൂടെ അയക്കേണ്ടത്? രാത്രി മുഴുവൻ കുഴപ്പമുണ്ടാക്കിയിരുന്ന ഒരാളാണ് ഇയാളെങ്ങനെ വാദിയാവുന്നത്? ഇയാളെങ്ങനെ വാദിയാവുന്നത്? ഇപ്പോൾ ADGP പറഞ്ഞത് ഇയാൾ വാദിയാണെന്ന്. ഇയാളെങ്ങനെ വാദിയാവുന്നത്? ഇയാൾ ക്രിമിനലാണ്. രാത്രി മുഴുവൻ ആളുകളെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നിരുന്ന ഒരാളാണ്. നാട്ടുകാർ ഇയാളെ ശല്യം സഹിക്ക വയ്യാതെ വിളിച്ചു പറഞ്ഞ ആളാണ്. അപ്പോൾ പോലീസ് പുതിയ തിരക്കഥ ഉണ്ടാക്കുകയാണ്. അവരുടെ ഭാഗത്തു നിന്നുണ്ടായ അനാസ, അതുപോലെ ഈ മുറിവ് കൂടുതൽ ആഴത്തിലാക്കുകയാണ് മന്ത്രി ചെയ്തത്. മന്ത്രി എന്തടിസ്ഥാനത്തിലാണ് ഇവരുടെ പരിചയക്കുറവാണ് ഇതിന് കാരണം എന്നുള്ള രീതിയിൽ പ്രതികരിച്ചത്? ആരുടെ പരിചയക്കുറവാണെന്ന് ജനം വിലയിരുത്തും. ഇങ്ങനെയുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുമ്പോൾ ആരുടെ പരിചയക്കുറവാണ് ഇങ്ങനെയുള്ള വാക്കുകൾ സംസാരിക്കാൻ പ്രേരിപ്പിക്കുന്നത് പറയും. ഒരു വലിയ മുറിവാണ് ഉണ്ടായിരിക്കുന്നത്. ആ കുടുംബത്തിന് മാത്രമല്ല, മക്കളെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും മനസ്സിലുണ്ടായിരിക്കുന്ന വലിയ മുറിവാണ്. ആർക്കും താങ്ങാൻ പറ്റാത്ത ആ മുറിവാണ് എല്ലാവർക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആ മുറിവിന് കൂടുതൽ വലുതാക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണം, ഞാൻ ഇന്നലെ ചോദിച്ചതുപോലെ സർക്കാർ ആശുപത്രിയിൽ ജോലിക്ക് പോകണമെങ്കിൽ കളരിപ്പയറ്റും കരാട്ടയും പഠിച്ചിട്ട് വേണം പോകാൻ? എന്ത് പരിചയക്കുറവാണ്? അപ്പോൾ ഈ കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ മുഴുവൻ പ്രവർത്തിക്കുന്ന നേഴ്സുമാർ, ഹൗസ് സർജൻസ്, അവരൊക്കെ എന്ത് പരിചയം വേണമെന്നാണ് മന്ത്രി ഉദ്ദേശിക്കുന്നത്? എന്താണ് അവർ ലക്ഷ്യമാക്കിയത്? എന്താണ് അവർ എന്ത് പരിചയം വേണമെന്നാണ് അവർ ലക്ഷ്യമാക്കിയത്? അതാണ് ഞാൻ പറഞ്ഞത്, ഈ പരിചയക്കുറവെന്നുള്ള വാർക്ക് ആർക്കാണ് എന്ന് കേരളം വിലയിരുത്തും. കേരളം വിലയിരുത്തും. വളരെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഗൗരവം നിയമസഭയിൽ ആദ്യം കേരളത്തിൽ എങ്ങും ഒരു പ്രശ്നമില്ല എന്നാണ് ഇവർ പറഞ്ഞത് മറുപടി. മാത്യു കൊല്ലനാടൻ കൊടുത്ത മറുപടി, കേരളത്തിൽ എങ്ങും ഒരു കുഴപ്പമില്ല, ഒരു ആശുപത്രിയിൽ ഒരു കുഴപ്പമുള്ളത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നാണ്. പിന്നീടാണ് ഡോക്ടർമാരുടെ സംഘടനകൾ പരാതിപ്പെട്ടപ്പോൾ നിയമസഭയിൽ കൊടുത്ത മറുപടി അവർ തിരുത്തിയത്. അപ്പോഴാണ് അവർ അറിഞ്ഞത്. ഡോക്ടർമാർ പരാതിപ്പെട്ട് ബഹളം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് കേരളത്തിൽ ഒരു ആശുപത്രിയിൽ ഒരു പ്രശ്നവുമില്ല. നമുക്കറിയാവുന്ന എത്ര ആശുപത്രിയിൽ പ്രശ്നമുണ്ടായിട്ടുണ്ട്? മിക്കവാറും ആശുപത്രികളിൽ രാത്രി കാഷ്വാലിറ്റിയിൽ ഭീതിയോടുകൂടിയാണ് ആരോഗ്യ വകുപ്പിൻ്റെ ജീവനക്കാർ ജോലി ചെയ്യുന്നത്. അപകടകരമായ രീതിയിലാണ് ജോലി. അതറിയാവുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഈ വിഷയം നിയമസഭയിൽ കൊണ്ടുവന്നത്. എന്നിട്ട് പോലും ഗൗരവത്തോടു കൂടി അത് കൈകാര്യം ചെയ്യാതെ ഇത്രയും മോശമായി കൈകാര്യം ചെയ്തിട്ട് പിന്നെ ഈ മരണമടഞ്ഞ പെൺകുട്ടിയെ പറ്റി അവരുടെ പരിചയക്കുറവാണെന്നൊരു മന്ത്രി പറയുന്ന ആ നിലയിലേക്ക് ഇവർ തരം താഴരുതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. അത് ഇവർക്കൊക്കെ എപ്പോഴും പറയാനല്ല, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത്. പറഞ്ഞ എന്താണെന്ന് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കില്ല. ഇത് പഴയ കാലമല്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് പറയാൻ പറ്റില്ല. പ്രിന്റ് മീഡിയ മാത്രമുള്ള കാലത്താണെങ്കിൽ ഇതൊക്കെ ആളെ പറ്റിക്കുക. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയാം. ഇപ്പൊ പറ്റില്ലല്ലോ. ഇപ്പൊ ആ പറഞ്ഞത് നിങ്ങളുടെ കയ്യിലെല്ലാം കയ്യിലില്ലേ? നിങ്ങളുടെ കയ്യിലില്ലേ പറഞ്ഞത് എന്താണെന്ന്? ആരോഗ്യ വകുപ്പ് ജീവനക്കാർ പറഞ്ഞായിരുന്നു അവർക്ക് പരിചയക്കുറവാണെന്ന്. പരിചയക്കുറവായതുകൊണ്ടാണ് അവർ കൊല ചെയ്യപ്പെട്ടത്. എന്ത് പരിചയത്തിൻ്റെ കുറവാണ്? ഓടി രക്ഷപ്പെടാൻ എല്ലാവരും ഓടി രക്ഷപ്പെട്ടു, പോലീസ് വരെ ഓടി രക്ഷപ്പെട്ടു. ഈ പാവം കുട്ടിയാണ് എന്നിട്ട് അവർക്ക് പരിചയക്കുറവാന്ന് പറയാം.
കുറെ കൂടിയൊക്കെ സൂക്ഷിച്ച് പ്രതികരിക്കുക ഇരിക്കുന്ന സ്ഥാനത്തിന്റെ മഹത്വം അറിഞ്ഞു അത്രേ ഞാൻ പറയുന്നത്. അല്ല ഞാൻ പറഞ്ഞല്ല അവര് അവരുടെ ഇരിക്കുന്ന സ്ഥാനത്തിന്റെ മഹത്വത്തിനനുസരിച്ച് അവർ സംസാരിക്കുക. ഞങ്ങളിപ്പോൾ എന്ത് സംഭവം ഉണ്ടായാലും ഓടി മന്ത്രി രാജിവെക്കണമെന്നും മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും പറയുന്ന പ്രതിപക്ഷമല്ല. പക്ഷെ ഇത് കേരളം വിലയിരുത്തുന്നുണ്ട്, അതെത്രയാ ഞാൻ പറയുന്നുള്ളൂ. ഇപ്പം വരട്ടെ, മുഖ്യമന്ത്രി ചർച്ച നടത്തുന്നുണ്ട് ഡോക്ടർമാരുമായിട്ട്, അവർ വലിയ പ്രതിഷേധവും സമരവും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുക. അല്ല ഇതൊക്കെ ഞാൻ പറയട്ടെ, ഇതിനൊക്കെയാണല്ലോ നിയമസഭാ സമ്മേളനം നടക്കുന്നത്. അവിടെ കൊണ്ടുവന്ന് ഗൗരവത്തോടുകൂടി ഒരു വിഷയം അവതരിപ്പിച്ചിട്ട് അതിന് വളരെ നിസാരമായ മറുപടിയും നൽകി ഒരു നടപടിയും സ്വീകരിക്കാതിരിക്കുക. ഇതുപോലെ ദുരന്തം ഉണ്ടാകും. ഇപ്പോൾ ബോട്ടപകടം ഉണ്ടായി, ഇതിനു മുമ്പും ബോട്ടപകടം ഉണ്ടായി, വീണ്ടും ബോട്ടപകടം ഉണ്ടായപ്പോൾ വീണ്ടും വലിയ ചർച്ചയും കാര്യങ്ങളൊക്കെ ആയി ഇല്ലേ. അതുപോലെ ഈ സംഭവം കുറച്ച് ദിവസം നിൽക്കും, ചർച്ച ചെയ്യും. അത് കഴിഞ്ഞ ശേഷം ഒരു സുരക്ഷിതത്വം ഇവരുണ്ടാവില്ല, അപ്പം എല്ലാവരും മറന്നുപോകും, അപ്പം ഇവരും മറന്നുപോകും. മനസ്സിലായില്ലേ? ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. രാത്രിയിൽ ഒരു വലിയ തോതിൽ ഒരു ക്രിമിനലായിട്ടുള്ള ഒരാളെ ഒരു ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോൾ എടുക്കേണ്ട നടപടികൾ പോലും സ്വീകരിക്കാതെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വന്ന് ന്യായീകരിക്കുന്ന വിചിത്രമായ കാര്യമാണ് നടക്കുന്നത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ആരോഗ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനമാണ് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. പരിചയക്കുറവ് കാരണം ഭയന്ന് നിന്നപ്പോഴാണ് അക്രമി വന്ദനയെ കീഴ്പ്പെടുത്തിയത് എന്ന് ഇന്നലെ ആരോഗ്യമന്ത്രി പറഞ്ഞിരുന്നു. അതേപ്പറ്റിയാണ് ഇന്നും രൂക്ഷമായ വിമർശനം പ്രതിപക്ഷ നേതാവ് തുടരുന്നത്. പരിചയക്കുറവ് ആർക്കാണ് എന്ന് കേരളം വിലയിരുത്തട്ടെ എന്ന് വിമർശിച്ചിരിക്കുന്നു.